ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്രേയസ് യാത്തേന്ദ്രൻ. പൊതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ എസ്യൂസിൻ്റെ വിവോ ബുക്ക് 50 എന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ആർക്കും ഞാൻ ചാനൽ അറിയാമെന്നല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കവറിങ്ങൽ ബോക്സിലാണ് വന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് തുറക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേ ഇതുപോലെ ഒരു ബോക്സാണുള്ളത്. അപ്പോൾ ദേ എസ് യൂസ് ഇൻ സർച്ച് ഓഫ് ഇൻക്രെഡിബിൾ എന്നൊക്കെ എഴുതി. അപ്പോൾ ദേ ഒരു അങ്ങനെ പിടിക്കാനുള്ള സംഭവമൊക്കെയുള്ള ഒരു ബ്രീഫ് കേസ് പോലത്തെ ഒരു ബോക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ അതുകൂടാതെ ചാർജിങ്ങിനുള്ള ചാർജറും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഓപ്പൺ ചെയ്യാം. പിന്നെ അടി ഭാഗത്തായിട്ട് നമുക്ക് സ്പീക്കർ കാണാം. പിന്നെ അതിൻ്റെ മോഡലും ബാക്കി ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ദേ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. അപ്പോൾ അതിൻ്റെ ബെസൽസൊക്കെ ഭയങ്കര തിന്നാണ്. അപ്പോൾ നാനോ ആയിട്ട് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ 220 nits ബ്രൈറ്റ്നസ് ഉണ്ട്. അതുപോലെ തന്നെ 15.6 inch ആണ് ഡിസ്പ്ലേയുടെ സൈസ്. ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സൺലൈറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ് വരുന്നത്. ചിപ്ലെറ്റ് കീസ് ആണ് ഇതിലൊരു കീബോർഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഫുള്ള് വൈറ്റ് സിൽവർ ആണ് നമ്മുടെ കീബോർഡിൻ്റെ കളർ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇൻ്റലിൻ്റെ i3 ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ക് പാഡ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് നാനോ ഇഞ്ച് ഡിസ്പ്ലേ, പിന്നെ ലൈറ്റ് വെയ്റ്റ്, സൂപ്പർ ബാറ്ററി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെയ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 1.8 kg ആണ്. അപ്പോൾ വളരെ വെയ്റ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ടൊക്കെ ഈസി ആയിട്ട് പൊക്കാനും എവിടെ കൊണ്ടെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ചാർജിങ്ങിനുള്ള പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ട് ഉണ്ട്. പിന്നെ USB പോർട്ടും അതുപോലെ തന്നെ ഒരു HDMI പോർട്ടാണ് ഈ ഒരു സൈഡിലുള്ളത്. നമുക്ക് മറ്റേ സൈഡ് നോക്കാം. മറ്റേ സൈഡിൽ നമുക്ക് 2 USB പോർട്ടും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ അല്ലെങ്കിൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണുള്ളത്. അപ്പോൾ ഇത്രയും പോർട്ടുകളാണ് ഈ ഒരു ലാപ്ടോപ്പിനുള്ളത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് അതുപോലെ തന്നെ ഗെയിമിങ്ങിനൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിനും പറ്റിയൊരു അടിപൊളി ലാപ്ടോപ്പാണ്. ഒരു അടിപൊളി ബഡ്ജറ്റ് ലാപ്ടോപ്പാണിത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് ഇതിൽ നടക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലിയാണ്. ഞാൻ ഒരു സംശയം കഴിപ്പായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി ഏർപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. ഇന്ന് ബൈ, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.